എ പി അബ്ദുള്ള കുട്ടി അക്കാലത്ത് പറയുന്നുണ്ട് ഈ ഐഷ സുൽത്താനയ്ക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന്. പ്രഭു തോന്നുന്നുണ്ടോ? അറിയില്ല, പറയോ. ഞാൻ പറഞ്ഞത് എനിക്കിപ്പോ ഈ കുട്ടിക്ക് ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്താ കാര്യം? ആയിഷയ്ക്ക്, ആയിഷയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആയിഷയെ പോലെ പ്രവർത്തിക്കുന്നവർക്ക് രാജ്യവിരുദ്ധ ശക്തികളുടെ പിന്തുണയുണ്ട്, ഫണ്ടിംഗ് ഉണ്ട് എന്നൊക്കെ. ഇത് തരക്കേടില്ലല്ലോ, ഓൻ ചരിത്ര ആവർത്തിക്കുകയാണല്ലോ. ആര് പറഞ്ഞു? ആരോപണങ്ങൾ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, എനിക്ക് ബി ജെ പി ആയിട്ടാണ് ബന്ധം. അല്ലെങ്കിൽ ആയിഷയുടെ പ്രവർത്തന ഫലമായി അവിടെ നിന്ന് ഉയർന്നു കേട്ട ശബ്ദങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിഘടനവാദികൾക്ക് വളമായി എന്നുള്ളതാണ്. എന്തെന്നും അത് ഈ പറയുന്നല്ലോ, ഈ കേസലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. ലക്ഷദ്വീപിന്റെ പരിസരങ്ങളിൽ നിന്ന് മയക്കുമരുന്നുകൾ പിടിക്കുന്നു, ഹെറോയിൻ പിടിക്കുന്നു, ആഷോയിൽ പിടിക്കുന്നു, 3000 കോടിയുടെയും 6000 കോടിയുടെയും പിടിക്കുന്നു ആ സർക്കിളിൽ നിന്ന്. ആ എന്നിട്ട് അതിന്റെ ചുറ്റുവട്ടത്തെ കപ്പൽ ചാലിൽ മയക്കുമരുന്ന് പിടിക്കുന്നുവെങ്കിൽ ലക്ഷദ്വീപിലെ ദ്വീപുകൾ എന്ത് പിഴച്ചു? പ്രഫുൽ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇതേപോലെ നാർക്കോട്ടിക്കിന്റെ ബിസിനസ് വലിയ രീതിയിൽ നോട്ടിക്കൽ 90 നോട്ട് എന്നൊക്കെ പറഞ്ഞു. എവിടെ നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഏത് ദ്വീപിൽ എവിടെ കേസെടുത്തു? ഹാഷ്മി, ഇത് പിടിക്കുന്നത് എവിടുന്നാ? ഇത് ലക്ഷ്യമാക്കി വരുമ്പോ തന്നെ പിടികൂടപ്പെടുന്നുണ്ട്. കമ്മിയാക്കി പറഞ്ഞാൽ, നോട്ടിക്കൽ മൈൽ അകലത്തിൽ മയക്കുമരുന്ന് പിടിക്കുന്നത് ലക്ഷദ്വീപിന്റെ കുറ്റമാണെങ്കിൽ 21,000 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചത് ഗുജറാത്തിൽ മുന്ദ്ര തുറമുഖം, ഗുജറാത്ത് സർക്കാർ കുറ്റവാളിയാണോ? അത് ഉത്തരം പറ പറഞ്ഞു. അതൊന്നും പക്ഷെ ഇവൻ അറിയില്ല, ഈ ഇട്ടിക്കണ്ടപ്പൻ ചിലത് അറിയണം. ഹാഷ്മി, ഞാൻ പറയുന്ന ഉത്തരം, അത് ഗുജറാത്തുകൾക്ക് പങ്കുണ്ടോ? ഇത് പിടിച്ചതാ? ഗുജറാത്തുകൾക്ക് പങ്കുണ്ടോ? പിടിച്ചതാരാ? ഗുജറാത്തുകൾ പിടിച്ചതാരാ? ഗുജറാത്തുകൾക്ക് പങ്കുണ്ടോ? ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. ലക്ഷദ്വീപിന്റെ എത്രയോ നോട്ടുകൽ മൈൽ അകലത്തിലെ മയക്കുമരുന്ന് പിടിച്ചാൽ നിങ്ങൾ ലക്ഷദ്വീപിനെ തലക്കി വെക്കും, ഐഷ സുൽത്താനയുടെ തലക്കി വെക്കും. ആയുക്തിയുടെ ബാധകമാണെങ്കിലും മുതലെടുക്കണേണ സജി. ഒരു രാജ്യത്തെ ജനാധിപത്യം എന്ന് പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, അതാണ് ജനാധിപത്യം. സംരക്ഷിക്കാൻ ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര്യ ജീവിതവും സംരക്ഷിച്ചു പിടിക്കാൻ, അത് നമുക്ക് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ് ജനാധിപത്യം. ബംഗാളിലെ കുട്ടികൾ ബീഫ് കഴിക്കുന്നില്ല, അതും ലക്ഷദ്വീപും കഴിക്കണ്ട എന്ന് പറഞ്ഞ വാദമാണോ? വിദണ്ഡവാദമല്ലേ? ഒരിക്കലുമല്ല, ഞാൻ പറഞ്ഞത് എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അവര് പ്രഫുൽ കോട പട്ടേൽ വരുന്നതിന് മുമ്പ് അവിടുത്തെ ലക്ഷദ്വീപ് എന്നൊരു സ്ഥലം പട്ടേൽ കൊണ്ടുവന്ന സ്ഥലമല്ല, അതിന് മുൻപുണ്ടായിരുന്നു. അവിടെ നേരല്ലേ ആ കാണുന്ന പുഴയുടെ അക്കരണ്ടെന്നാ പറയണേ. സമാധാനമായി ജീവിക്കുന്നു, സമാധാനം ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികളായിരുന്നു അവിടെ കാണുന്നത്. ഇവിടെ തീവാരി ഇടുന്നത് എന്നെ തേച്ചതാണല്ലേ. അവിടെ മുട്ട ഒഴിവാക്കിയിട്ടില്ല, അവിടെ അവിടെ പാൽ ഒഴിവാക്കിയിട്ടില്ല, അവിടെ ഇത്തരത്തിലുള്ള ചില മാംസ വിഭവങ്ങൾ ഒഴിവാക്കി. എന്തിനാണ് അത് കഥ പറയണമെങ്കിൽ രണ്ട് തലമുറയുടെ കഥ പറയേണ്ടി വരും. ഞാൻ പറഞ്ഞു, ബീഫിന്റെ കൂടെ പഴം ആള് മരിച്ചു പോയില്ലോ. നിങ്ങൾ സൂത്രവും മൂത്രവും തിരഞ്ഞെടുക്കണ്ട, അറിവില്ല നമുക്ക് ഈ ദുനായി കഴിഞ്ഞുവിടാൻ പറ്റുമോ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഐഷ, സ്നേഹം കൊണ്ടാണ്, അതായത് ലക്ഷദ്വീപിലെ കുട്ടികൾ പഴം കഴിക്കണം, നട്സ് കഴിക്കണം, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കണം, എന്താ പ്രശ്നം? ഞങ്ങൾക്ക് പക്ഷേ ഇഷ്ടം ബീഫാണ് സർ.